നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് കുറച്ച് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് തരംഗ്. ഇന്നും നമ്മുടെ കൂടെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു അതിഥിയുണ്ട്, പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ ശ്രീ കൊട്ടിക്കൽ മധു. അപ്പോൾ നമുക്ക് മധുജിയെ നമ്മുടെ തരംഗിൻ്റെ കൂടെ ഒരു ചെറിയൊരു ജാമിൻ സെഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം സോ. അപ്പോൾ മധുജി, വെൽക്കം ടു തരംഗ്. നമസ്കാരം. നമസ്കാരം മധുജി. എത്ര കാലമായി കഥകളി സംഗീതത്തിൽ തുടങ്ങിയിട്ട്, അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? 80 ഞാൻ പിന്നെ കോട്ടക്കൽ ആര്യവേശാലിൻ്റെ കീഴിലുള്ള PSV നാട്യസംഘത്തിൽ കഥകളി സംഗീതം പഠിക്കാനായിട്ട് വളരെ ചെറുപ്പത്തിൽ ഇവിടെ ചേർന്നു. ഓക്കെ. ആദ്യം അതിൻ്റെ ബാലപാഠങ്ങളായിട്ടുള്ള കർണാടക സംഗീതം പഠിച്ചതിന് ശേഷമാണ് കോട്ടക്കൽ പോയിട്ട് കഥകളി സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. ഓ, അത് ശരി. അപ്പോൾ കർണാടക സംഗീതവും കഥകളി സംഗീതവും, അത് ആക്ച്വലി അതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കഥകളി സംഗീതം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതും കർണാടക സംഗീതത്തിലെ രാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ബേസിക്, ഞങ്ങൾ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വർണ്ണം വരെ എന്തായാലും ഈ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, കഥകളി പദങ്ങളിലെ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വർണ്ണം വരെ ബേസിക്കായിട്ട് ഞങ്ങൾ കർണാടക സംഗീതം പഠിപ്പിക്കും. ചോദിക്കണമെന്ന് തോന്നരുത്, നമ്മൾ പാടുമ്പം അതിൻ്റെ ആ ഭാവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കഥകളി പഠിച്ചിരിക്കണമോ ശരിക്കും? അത് നല്ലതാണോ, ഗുണമാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഭാവസംഗീതമാണ് കഥകളിപ്പദം. കർണാടക സംഗീതത്തിലെല്ലാം കണക്കുകളാണ്. ഇപ്പോൾ കഥകളി സംഗീതത്തിൽ ആവർത്തനങ്ങൾ വരുമ്പോൾ നമ്മളൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് പാടുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഭാവങ്ങൾ, ഇപ്പം നളനാണെച്ചാൽ നളനും ദമയന്തിയായിട്ടുള്ള ഒരു രംഗമാണെങ്കിൽ നമുക്ക് ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കഥാപാത്രം എന്താണ്, അതിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ആലപിക്കണം. ഒരു രാഗത്തിനെ കൊണ്ട് തന്നെ ശൃംഗാരരസം അതിൽ വരുത്തും, വീരരസം അതിൽ വരുത്തും, രൗദ്രഭാവം അതിൽ വരുത്താറുണ്ട്. അങ്ങനെ പല രാഗങ്ങളിലും. ഒരു ഡെമോ പോലെ എന്തെങ്കിലും നമുക്ക്, ഇപ്പോൾ ശങ്കരാഭരണത്തിൽ പാടുമ്പോൾ പഞ്ച ശൃംഗാരപദമാണ്. ഇതിൻ്റെ തന്നെ ഒരു രൗദ്രഭാവത്തിൽ മഹാചോരന്മാർ ആരഹോ വരിക പോരിനായി, മഹാചോരന്മാരാരഹോ. സെയിം രാഗത്തിൽ ഡിഫറെന്റ് എക്സ്പ്രഷൻസ് അല്ലേ? അത് ശരി. അപ്പം മധുചേട്ടാ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ജാമിൻ സെക്ഷൻ ചെയ്തുകൂടെ തരംഗിൻ്റെ കൂടെ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് കലാമണ്ഡലം ഹൈദരാലി അച്ഛനെ ഓർമ്മ വരുന്നു. അദ്ദേഹമാണ് ആദ്യം ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. പണ്ടൊരു പദം ചെയ്തിട്ടുണ്ട് വളരെ. ഇന്നിപ്പോൾ ഞാൻ ഇതിങ്ങനെ നിന്ന് പാടാൻ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ, കാരണം നമ്മളെല്ലാം വിട്ടുപോയി അദ്ദേഹത്തിനെ ഈ നിമിഷത്തിൽ ഓർക്കാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ വൃന്ദാവന സാരംഗത്തിൽ ഉഷാ ചിത്രലേഖ, അതായത് ബാണയുദ്ധം എന്ന കഥയിൽ ഉഷാ ചിത്രലേഖ എന്നൊരു രംഗമുണ്ട്. അതിൽ ഉഷയും ചിത്രലേഖയും തമ്മിൽ ഉദ്യാനത്തു കൂടി ആടിയും പാടിയും രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉഷ പെട്ടെന്ന് തളർന്ന് വീഴുന്നു. അവിടെ നിന്നിട്ട് അനിരുദ്ധനെ സ്വപ്നം കാണുന്നതൊക്കെ ആ കഥ എല്ലാവർക്കും അറിയാം. ഉഷ അനിരുദ്ധനെ സ്വപ്നം കണ്ട് ചിത്രലേഖ കൊണ്ട്, അപ്പോൾ ആ തളർന്ന് വീഴുമ്പോൾ ഇവിടെ സ്വപ്നം കണ്ട ആ പിന്നെ അതിനു മുമ്പായിട്ട് ചിത്രലേഖ ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ ആകപ്പാട് അലസത ഇട്ടിരിക്കുന്നത്, എന്താ നിൻ്റെ തലമുടി ഇങ്ങനെ ഒലഞ്ഞിരിക്കുന്നത്, നിൻ്റെ പൊട്ടെന്താ, തിലകം എന്തൊക്കെ അലിഞ്ഞു പോയിരിക്കുന്നത്, മുലയിണ എന്താ ഇങ്ങനെ ഉലഞ്ഞിരിക്കണത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് അതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പാടാൻ പോകുന്നത് വൃന്ദാവന സാരംഗത്തിൽ. അത് ശരി. അപ്പോൾ അടുത്ത ഒരു സെക്ഷൻ അതാണ്, നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. സോ വാച്ച് ആൻഡ് ലെറ്റ് അസ് നോ ദ ഫീഡ്ബാക്ക്. എൻജോയ്. Oh.
Yeah.
മതി മതി മതി. You're all welcome back to Tarang. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജാമിൻ സെഷൻ കഴിഞ്ഞു. ഇനിയും നമുക്ക് കുറച്ചൊക്കെ സമയം കൂടി മധുജീനെ ഒന്നും കൂടി ഡിസക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ചേങ്ങില വെച്ചിട്ട് എന്തെങ്കിലും ഇതൊന്നും പാടിത്തരുമോ? ആനന്ദഭൈരവിയിൽ പാടിയിട്ടുള്ളൊരു പദം. ഓക്കെ. ഹന്ത പാടാൻ പോകുന്നത് നാളെ രണ്ടാം ദിവസത്തിലെ അങ്ങനെ ഞാൻ അങ്ങ് പോകുന്നത് എങ്ങനെ മധ്യമാവധി രാഗമാണ്. അത് ഈ മധ്യമാവധി രാഗം ഇപ്പോൾ വൃന്ദാവന സാരംഗവും മധ്യമാവധിയും അടുത്തടുത്ത് കിടക്കുന്ന രാഗങ്ങളാണ്. ഇതിൽ വരുമ്പോൾ പിന്നെ വെസ്റ്റേണും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വെസ്റ്റേണുമായി ക്ലാസിക്കലുമായി കഥകളി പദത്തിൻ്റെ എല്ലാ ഒരു മിശ്രിതം ഇതിന്റെ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മധുജിക്ക് നമ്മളെ കൂടെ ഇങ്ങനെ ജാമിൻ ചെയ്യുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? പേടിച്ചാൽ താളമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എങ്കിലും ആദ്യമായിട്ട് ഇതിൽ വരുമ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏകദേശം കൂടിയെന്നൊരു സംശയമുണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം അതിൽ. അപ്പം നമുക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ളൊരു സെഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. Make up your mind, you can make it right. Give it a try, make up your mind, you can make it right. Give it a try, make up your mind, you can make it right. Give it a try, make up your mind, you can make it right. Angane njan angu povadengane. അങ്ങനെ എൽ നോ റെ കനി 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 അങ്
അപ്പോൾ വീണ്ടും അടുത്താഴ്ച വേറൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ കുട്ടി പട്ടാളം ബൈ ബൈ പറയാൻ പോവാണ്. ബൈ ബൈ.